ഇന്നത്തെ പത്രത്തിലും കാണാം ഇന്ത്യയിൽ നിന്ന് വലിയ വലിയ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വിദേശത്തേക്ക് കയറ്റി അയക്കുന്ന വലിയ കമ്പനികളൊക്കെ വലിയ ആശങ്കയിലാണ്. കാരണം എന്താ? നമ്മുടെ അയൽ രാജ്യമായ ചൈനയുമായി ബന്ധപ്പെട്ട് നേടിയ ഒരു വാർത്ത, അവിടെ നിന്ന് ഉത്ഭവിച്ചു എന്ന് കരുതപ്പെടുന്ന ഒരു രോഗം, അത് പകർച്ചവ്യാധിയാണ്. ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകർന്നു പിടിക്കുകയാണ്. ഇയാൾക്ക് രോഗമുണ്ടോ എന്ന് അറിഞ്ഞ് ലബോറട്ടറിയിൽ മനസ്സിലാക്കിയാൽ വേണമെങ്കിൽ മറ്റുള്ളവർക്ക് പകരാതെ സൂക്ഷിക്കാം. പക്ഷെ അതിനു മുമ്പ് അടുത്ത ആളിലേക്ക് പകരുകയാണ്. ഈ രോഗം ആദ്യം റിപ്പോർട്ട് ചെയ്ത ആ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതിന്റെ രണ്ട് ദിവസം മുമ്പ് ചൈനീസ് ദമ്പതികൾ, ഒരു ഒരു ടീം, ഒരു ആണും ഒരു പെണ്ണും ജപ്പാനിൽ പോയിരുന്നു ഒരു മീറ്റിംഗിൽ പങ്കെടുക്കാൻ വേണ്ടി. അപ്പൊ രോഗമൊന്നുമില്ല. അങ്ങനെ അവിടെ നിന്ന് അവർ ഭക്ഷണമൊക്കെ കഴിച്ച് കൂടെയുള്ള ആളുകളുമായിട്ടൊക്കെ സംസാരിച്ച് തിരിച്ച് ഫ്ലൈറ്റിലേക്ക് കയറി, അവര് തിരിച്ചു വന്ന് വണ്ടി വഴിയിലെത്തുമ്പോഴാണ് ഇതിൽപ്പെട്ട സ്ത്രീക്ക് അല്പം ചുമയും ശ്വാസം കഴിക്കാനുള്ള ബുദ്ധിമുട്ടും ഒക്കെ തോന്നിയത്. അപ്പൊ അവിടെ വെച്ച് ഡോക്ടർ ഫ്ലൈറ്റിൽ തന്നെ പരിശോധിച്ചപ്പോ എന്തോ ഒരു വൈറസ് ബാധയാണ് എന്ന് കണ്ടു. ഇറങ്ങി അടുത്ത ആശുപത്രിയിലെത്തിയപ്പോ പിന്നെ അവർക്ക് ജനങ്ങളുമായി ബന്ധപ്പെടാൻ കഴിയാത്ത രീതിയിൽ ഒറ്റപ്പെടുത്തേണ്ടി വന്നു. പക്ഷെ അവിടെ കൗതുകം എന്താണ്? നേരത്തെ രോഗമില്ലാത്ത സമയത്ത് കൂടെ മീറ്റിംഗിൽ പങ്കെടുത്ത ജപ്പാൻകാരായ ആളുകളിൽ പലർക്കും ഇന്ന് രോഗം പിടിച്ചു കഴിഞ്ഞു. ഇങ്ങനെ തിരിച്ചറിയുന്നത് മുമ്പ് തന്നെ പകർച്ചയായി പകർച്ചവ്യാധി പകരക്കുകയാണ്. നമ്മുടെ നാട്ടിലെ മലയാളത്തിൽ നമുക്ക് പറഞ്ഞു തരുന്ന ഒരുപാട് ഡോക്ടർമാരുടെ സൗജന്യ സേവനമായി യൂട്യൂബിലെല്ലാം കാണാം, ഇതിന് മരുന്ന് കണ്ടെത്തിയിട്ടില്ല, പരമാവധി അകന്നു നിൽക്കുകയാണ് വേണ്ടത്. അപ്പൊ നമ്മുടെ ദർസിലൊക്കെ മുത്താലിമിങ്ങൾ ഉസ്താദുമാരോട് ചോദിക്കും, ഇങ്ങനെ പകർച്ചവ്യാധിയാണ് എന്ന് പറയുന്നു, അങ്ങനൊന്നുണ്ടോ? പകർച്ചവ്യാധി ഇല്ല എന്നൊക്കെ ചില ഹദീസുകളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ മിഷ്കാത്തിലൊക്കെ എന്നൊരു ചർച്ചയും നടത്തി. ഇങ്ങനെയുള്ള വലിയ വിപത്തിൽ നിന്ന് ആത്മീയമായി എന്ന് പറയാം, അങ്ങനെയെങ്കിൽ അങ്ങനെ എന്ന് പറയാവുന്ന ഒരു രക്ഷാമാർഗം നമ്മുടെ മുന്നിലുണ്ടോ? ഇതാണ് നാം ചർച്ച ചെയ്യേണ്ട രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ ഒരു വിഷയം നമുക്കെല്ലാം അറിയുന്നത്, ലോകമാകെ പ്രത്യേകിച്ച് നമ്മുടെ ഒരുപാട് നല്ല കാര്യങ്ങളിൽ കൂടുതൽ സഹായിക്കുന്ന വിദേശത്ത് താമസിക്കുന്ന നമ്മുടെ സഹോദരന്മാർ അവിടെ സേവനം ചെയ്ത് അവരുടെ സേവനത്തിന്റെ പ്രതിഫലമായി കിട്ടുന്ന നാണയ തൊട്ടുകളിൽ നല്ലൊരു ഭാഗം ഇവിടെ അവരുടെ ബന്ധുക്കൾക്ക് മാത്രമല്ല ഇവിടെ നടക്കുന്ന ദീനിയായ ഒരുപാട് ചലനങ്ങൾക്ക്, ദർസുകൾക്കും പള്ളി നിർമ്മാണത്തിനും സ്ഥാപനങ്ങൾ ഉണ്ടാക്കുന്നതിനും അനാഥകളെ സഹായിക്കുന്നതിനുമെല്ലാം അവരയച്ചു തരികയാണ്. അത്തരം ആളുകളൊക്കെ ഒരു പ്രതിസന്ധിയിലാണ്. ലോകം ഒരു സാമ്പത്തിക മാന്ദ്യത്തിലാണ്. അതിന്റെ അലയൊലികൾ എല്ലായിടത്തും നടക്കുകയാണ്. ഇത്തരമൊരു മേഖലയിൽ നാം ഇതാ ഇതുപോലുള്ള ഉറൂസിന്റെ സമാപനത്തിൽ ഇവിടെ മഹാന്മാരുടെ സന്നിധിയിൽ വന്നിരിക്കുന്നു. നമുക്ക് എന്തെങ്കിലും ഒരു പരിഹാരം ഇവിടെ നിർദ്ദേശിക്കാനുണ്ടോ? ഇത്തരം സമകാലികമായ വിഷയങ്ങൾ നമ്മിൽ ഒതുങ്ങുന്ന അല്ലെങ്കിൽ നമുക്ക് വഴങ്ങുന്ന ഒരു ചെറിയ രീതിയിൽ നാം ചർച്ച ചെയ്തു നോക്കുകയാണെങ്കിൽ സഹോദരന്മാരെ, എന്താണ് ഇതിനുള്ള ഉത്തരം? പക്ഷെ നാം ഒന്ന് ആലോചിക്കണം. നാം ഒരു വിഷയത്തിൽ മാത്രം ചർച്ച ചെയ്യുമ്പോ ഇതുപോലുള്ള സന്ദർഭങ്ങൾ ലോകത്ത് മുമ്പ് ഉണ്ടായിട്ടുണ്ടോ എന്ന ചരിത്രത്തിലേക്ക് നാം ഒന്ന് തിരിഞ്ഞു നോക്കേണ്ടതുണ്ട്. എങ്കിൽ അവരെങ്ങനെയാണ് അതിനെ അതിജീവിച്ചത്? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ ഒരായത്തിൽ ചോദിക്കുന്നുണ്ട്, അല്ലാഹു നിങ്ങളെ പരീക്ഷിക്കാതെ വിടുമെന്ന് കരുതിയോ? മുൻ സമുദായങ്ങളെ അല്ലാഹു പരീക്ഷിച്ചു. പരീക്ഷണത്തിന്റെ ആധിക്യവും അതിന്റെ കാഠിന്യവും എത്രത്തോളം എന്നാൽ, അല്ലാഹുവേ ഞങ്ങൾ സഹായിക്കണമേ എന്ന് ഉമ്മത്തിന് എപ്പോഴും സഹായം വാങ്ങിച്ചു കൊടുക്കേണ്ടത് അമ്പിയാക്കന്മാരാണല്ലോ. ഒരേ കാലഘട്ടത്തിൽ ഒന്നും രണ്ടും മൂന്നും നബിമാരൊക്കെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടായിരുന്ന കാലമുണ്ടായിരുന്നു. നമ്മുടെ നബി അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമാണ്
അവിടുന്ന് വന്നാൽ പിന്നെ ആ സമയത്തോ ആ കാലത്തോ അതിന് ശേഷമോ വേറെ നബിയില്ല. റസൂല മാത്രമാണ് ആ സമയത്ത്. ഷുഐബ് നബി അലൈഹിസ്സലാം, മൂസ നബി അലൈഹിസ്സലാം പോലത്തെവരൊക്കെ ഒരേ കാലത്തുണ്ടായതും അവർ തമ്മിൽ സംസാരിച്ചതും ഷുഐബ് നബിയുടെ മകളെ മൂസ നബി അലൈഹിസ്സലാമിന് കല്യാണം ആലോചിച്ചതുമെല്ലാം അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് അറിയാം. അപ്പോ ഈ സംഭവം വന്നപ്പോ അല്ലാഹു തആല ചോദിക്കുന്ന എന്താ, ഹത്താ യഖൂല അർറസൂലു വല്ലദീന ആമനു മഅഹു മതാ നസ്റുല്ലാഹ്. അള്ളാഹു നിങ്ങളെ പരീക്ഷിക്കും ഏത് ഘട്ടം വരെ എന്ന് ചോദിച്ചാൽ നേരിട്ട് കൈ ഉയർത്തി അള്ളാഹുവിൽ നിന്ന് ഉത്തരം വാങ്ങേണ്ട, സഹായം വാങ്ങേണ്ട നബിയും കൂടെയുള്ള വിശ്വാസികളും ചോദിച്ചു പോവുകയാണ്, മതാ നസ്റുല്ലാഹ്, എത്രയായി ദുആ ചെയ്യുന്നു, ഇനി എപ്പോഴാണ് അള്ളാഹുവിന്റെ സഹായം വരിക എന്ന് ചോദിച്ചു പോകുന്ന, അല്ലെങ്കിൽ അതിന് തുനിയുന്ന അത്രയും കാഠിന്യമുള്ള പരീക്ഷണങ്ങളും നിങ്ങൾക്ക് വരും. പക്ഷേ ഭയക്കണ്ട, അല ഇന്ന നസ്റുല്ലാഹി ഖരീബ് മിനൽ മഹ്സിൻ, തൊട്ടടുത്ത് തന്നെ വരും. പക്ഷേ അതിന് വലിയ അള്ളാഹുവിന്റെ അസ്ഫിയാക്കൾ നിങ്ങൾ കേട്ടല്ലോ, മാരിഫത്ത്, അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്ന ഏറ്റവും വലിയ സവിശേഷ ജ്ഞാനം എന്ന് മലയാളത്തിൽ പറയാവുന്ന ആ മാരിഫത്ത് ലഭിച്ച ഒരാൾ. അത്തരം മഹാന്മാർ ഇത്തരം പരീക്ഷണങ്ങൾക്ക് നൽകുന്ന ഒരു ഉദാഹരണമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ വാച്ച് നോക്കും, വാച്ച് നോക്കിയിട്ട് പറയും ഇതാ ഇപ്പൊ സമയം 9:30, നാളെ സുബിഹി എത്രക്കാണ്? ഇപ്പൊ ഒരുപാട് വൈകിട്ടാണ് സുബി. സാധാരണ ഉറങ്ങാൻ ബുദ്ധിയുള്ള ഒരാൾ ഉറങ്ങി തീർന്നാലും സുബി അവൻ കൊടുക്കൂല. ഇപ്പൊ നല്ല സുഖമാണ്, കുട്ടികൾക്ക് രാവിലെ എഴുന്നേറ്റ് സുബിക്ക് പങ്കെടുക്കാനൊക്കെ അത്യാവശ്യമുള്ളവർക്കൊക്കെ വരാം. 5:30 കഴിയും സുബി. അപ്പൊ ഇപ്പൊ 9:30 ആയിട്ടേ ഉള്ളൂ, 5:30 സുബിഹി. സമയം എത്ര മണിക്കൂർ എന്ന് കണക്കൂട്ടിയെടുക്കാം. അപ്പൊ ഇവിടെ സംഭവിക്കുന്നത് ഈ 5:30 സുബി എന്നൊന്നും അറിയാതെ, അല്ലെങ്കിൽ അത് ശ്രദ്ധിക്കാതെ ഒരാള് തൊട്ടപ്പുറത്ത് ഇരുന്നിട്ട് അയാള് ഭയങ്കര ദിക്റിലും ദുആയിലുമാണ്. എന്താണ് അയാള് പറയുന്നത്? പ്രച്ചോനെ ഇപ്പൊ 9:30 ഒരു 2 മണിക്കൂർ ഉണ്ടെങ്കിൽ എങ്ങനെങ്കിലും ഒന്ന് സുബിയാക്കി തരണം, ഭയങ്കര ദുആ. അയാൾ ചെല്ലാത്ത ദിക്റൊന്നുമില്ല. ഒരാളല്ല ഒരു കൂട്ടം ആളുകൾ ഒന്നിച്ച് അവിടെ ദുആ ചെയ്താലും നമുക്കറിയാം നാളെ 5:30 സുബ്ഹി ആവുകയില്ല. ഇത് നമുക്ക് അള്ളാഹു നൽകിയ ഒരു ഇൽമു തന്നെയാണല്ലോ. ഇത് നമുക്ക് അറിയുന്നത് കൊണ്ട് ഈ വ്യക്തി ഇപ്പോൾ ഇങ്ങനെ കഠിനമായി ദുആ ചെയ്യുമ്പോ നമുക്ക് പറയാൻ പറ്റും അയാളുടെ ദുആ എല്ലാം തള്ളിയിട്ടൊന്നുമില്ല, പക്ഷേ മണിക്കൂറുകൾ ഇനി 5-10 എടുക്കും അയാൾക്ക് ഉത്തരം കിട്ടണം. ഇതിപ്പോ നമുക്ക് പറയാൻ കഴിയുന്നത് സൂര്യന്റെ കണക്ക്, ഉദയാസ്തമയം എത്ര സമയത്താണ്, എല്ലാ കലണ്ടറിലും ഉണ്ടാവും. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് പറയാം. എന്നാൽ ഇപ്പോൾ നാം നേരിട്ട് കൊണ്ടിരിക്കുന്ന പരീക്ഷണങ്ങളുടെ ആ പരീക്ഷണമാകുന്ന വിഷയത്തിൽ ഉദിക്കേണ്ട ഒരു സൂര്യൻ എപ്പോ ഉദിക്കും ആ കലണ്ടർ നമ്മൾ കണ്ടിട്ടില്ല. അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റുന്നില്ല ഇതെപ്പോഴാണ് ശരിയായത്. നമ്മളിപ്പൊ പരിഹസിച്ച് ചിരിച്ച ആ വ്യക്തിയുടെ ദുആ പോലെയാണ് ഇപ്പൊ നമ്മുടെ ദുആ. അടുത്ത മാസം തന്നെ ഇതൊന്ന് നീക്കി കിട്ടണം എന്ന് നമ്മൾ പറയുകയാണ്. ആ പരീക്ഷണങ്ങൾ നീങ്ങിപ്പോയി അടുത്തൊരു ആ പരീക്ഷണത്തിന്റെ ഇരുട്ട് നീങ്ങിയിട്ട് ഒരു സൂര്യൻ പ്രഭാഷണം ചെയ്യാൻ, ഒരു സൂര്യൻ ഉദിക്കാൻ അള്ളാഹു നിശ്ചയിച്ചു കലണ്ടറുണ്ട്. ചിലപ്പോൾ മണിക്കൂറുകളും ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും വേണ്ടി വന്നേക്കാം. അപ്പൊ നീ പറഞ്ഞു പോകരുത് മത്താ നസ്റുല്ലാഹ് എന്ന് പറയരുത് എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയാണ് അള്ളാഹു ഖുർആനിൽ ഇത് പറഞ്ഞത്. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ ഭൂമിയിൽ ഇവിടെ മറുപട്ട മഹാന്മാർ അള്ളാഹു തആല ഈ ഭൂമി അവർക്ക് വേണ്ടി തെരഞ്ഞെടുത്തു. അതിന്റെ പരിസരത്ത് വീടുകൾ ഉണ്ടാക്കി നമ്മൾ സമൂഹം താമസിക്കാൻ തുടങ്ങി. പഴയ കാലത്തേക്ക് നോക്കുമ്പോ ഇത്രയൊന്നും കുടുംബം ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഇത്രയെങ്കിലും ആളുണ്ടാവില്ല. പിന്നെ ഇങ്ങനെ വർദ്ധിച്ചു വർദ്ധിച്ചു വരികയാണ്. എന്താ അതിന്റെ അർത്ഥം? ഈ ഭാഗത്തെ മണ്ണുകളിൽ ചവിട്ടി നടക്കാൻ ഒരു വിഭാഗം ആളുകൾക്ക് അള്ളാഹു നിശ്ചയിച്ചു, ഖദറാക്കിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടത് ഈ ഭൂമി അള്ളാഹുവിനോട് എന്റെ മുകളിൽ ചവിട്ടി വന്ന് നടക്കണ്ട, എവിടെങ്കിലും പോട്ടെ, കടലിലോ കരയിലോ പാകിസ്ഥാനിലോ, എന്റെ മുകളിൽ ചവിട്ടി വന്ന് നടക്കേണ്ട പടച്ചോനെ, അങ്ങനത്തെ അമലാണ് ഇവൻ ചെയ്യുന്നത് എന്ന് ദുആ ചെയ്തു പോകുന്ന നമ്മുടെ ഭൂമിയും നമ്മുടെ ആകാശവും
നമ്മുടെ വായുവും ഇവന്റെ സാമീപ്യം ഇവിടെ വേണ്ടപ്പെടച്ചോനെ ഇവനെ അങ്ങോട്ട് എവിടത്തേക്കെങ്കിലും മാറ്റുക എന്ന് ദുആ ചെയ്തു പോകുന്ന അത്തരം കർമ്മങ്ങൾ നമ്മൾ ഇന്ന് സംഭവിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കാനുള്ള വേദിയാണിത്. ആ ചിന്ത നാം നടത്തുമ്പോ ഈ ഭൂമി ഇവിടെ തന്നെ വേണം പടച്ചവനെ, ഇവനിവിടുന്ന് പോയിക്കൂടാ, ഇവനൊരു നല്ല മനുഷ്യനാണ്, എപ്പോഴെങ്കിലും തെറ്റ് ചെയ്തു പോയാൽ ആ തെറ്റിനെ പൊരുപ്പിക്കാനുള്ള നന്മയെ കുറിച്ച് അല്ലാഹു തആല തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹദീസ് ഇമാം മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു കൊടുത്ത ഒരു ഹദീസ് നമുക്ക് കാണാൻ കഴിയും. എന്താണ് അതിൽ പറഞ്ഞത്? നീ തെറ്റ് ചെയ്യാൻ പാടില്ല, എത്ര ചെറിയ തെറ്റാവട്ടെ ചെയ്യാൻ പാടില്ല. കാരണം അള്ളാഹുവിനോടാണ് ധിക്കാരം കാണിക്കുന്നത്. മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ മുൻസിഫ് കോർട്ട് എന്ന് പറഞ്ഞിട്ട് കാഞ്ഞങ്ങാട് ഒരു കോർട്ടുണ്ട്, പിന്നെ അതിന്റെ മേലാണ് തലശ്ശേരിയിൽ സെഷൻസ്, പിന്നെ എറണാകുളത്ത് ഹൈക്കോർട്ട്, പിന്നെ അങ്ങനെ പോയി ഡൽഹിയിൽ സുപ്രീം കോർട്ട്. ഈ ചെറിയ മുൻസിഫ് കോർട്ട് അറിയോ നിങ്ങൾക്ക്? അവിടെ കേസ് നടക്കുന്ന സമയത്ത് അതിന്റെ വരാന്ത അതിൽ ജനലുണ്ടാവും, അകത്തുനിന്ന് ജഡ്ജി നോക്കിയാ കാണും. അവിടുന്ന് അല്പം ഒച്ചത്തിൽ സംസാരിക്കാൻ പാടില്ല, ചിരിക്കാൻ പാടില്ല. ചിരിക്കുന്ന ജഡ്ജി കണ്ടാൽ അപ്പൊ വിളിക്കും, ശിക്ഷ പ്രഖ്യാപിക്കും. ഇന്ന് വൈകുന്നേരം വരെ കോടതി പിരിയുന്നത് വരെ ഇവനിവിടെ നിന്നോളും ശിക്ഷ, എപ്പോഴൊക്കെ അപ്പം കിട്ടും. ഒരു സാധാ മുൻസിഫ് ജഡ്ജിന്റെ മുമ്പിൽ അച്ചടക്ക രാഹിത്യം കാണിച്ചതിനാണ് ഒരു ദിവസം കോടതി പിരിയുന്നത് വരെ നിൽക്കണം, അല്ലെങ്കിൽ സാമൂഹ്യ സേവനം ചെയ്യണം എന്ന് വിധിക്കുന്നത്. രാജാജിരാജനായ അള്ളാഹുവിന്റെ മുമ്പിൽ ചെയ്യുന്നത് എത്ര ചെറിയ തെറ്റാവട്ടെ ചെയ്യുന്നത് അള്ളാഹുവിനോടാണ്. മുൻസിഫ് ജഡ്ജുമായി താരതമ്യപ്പെടുത്തിയപ്പോ അള്ളാഹു എവിടെ, അപ്പൊ എനിക്ക് പുറത്തു കിട്ടാൻ സാധ്യതയുണ്ടോ എന്ന് ചിന്തിച്ചിട്ടാണ് പൂർവികന്മാരായ മഹാന്മാരൊക്കെ കരഞ്ഞിരുന്നത്. അപ്പൊ ഞാൻ എന്റെ അവസ്ഥ എന്താണ്? എന്നെ കുറിച്ച് ഈ ഭൂമി പടച്ചവനെ ഇവനിവിടെ വേണമെന്ന് പറയുന്ന ഒരാളാണോ ഞാൻ എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ ചിന്തിക്കാം. അങ്ങനെ വരുമ്പോ അല്ലാഹു തആല എന്തു പറഞ്ഞു? ഈ ഭൂമിയുടെ അവകാശികൾ വിശ്വാസികളാണ്, അല്ലെങ്കിൽ ഭയഭക്തിയുള്ളവരാണ്. ആ വിശ്വാസികൾക്ക് ഞാനിത് നൽകും. ബഹുമാനപ്പെട്ട മൂസ നബി അലൈഹി സ്വലാമിന്റെ അനുയായികളായിരുന്ന ആളുകൾ പലപ്പോഴും അവർ അനുസരണക്കേട് കാണിച്ചു. മൂസ നബി എന്തു പറഞ്ഞാലും അവരിങ്ങനെ എതിരെ ചെയ്തുകൊണ്ടിരിക്കും. ഒരു പശുവിന് അർത്ഥകഥ ശുദ്ധ ഖുർആൻ ഏറ്റവും വലിയ സൂറയായ സൂറത്തുൽ ബക്കറയിലുണ്ടല്ലോ, അതാണ് ആ സൂറത്തിന് അൽ ബക്കറ എന്ന് പേരിട്ടിയത്. അപ്പൊ ഈ വിശദീകരണം ഒന്നും കൊടുക്കാതെ ഖുർആൻ നേരിട്ട് പരിഭാഷപ്പെടുത്തുന്ന ചില ആളുകളുണ്ട്, ഒരു ചെറിയ പരിഭാഷ. അപ്പൊ പരിഭാഷയിൽ എന്താ, അധ്യായം നമ്പർ 2 പശു എന്നുണ്ടാവും. എന്ത് പശു? അപ്പൊ പുറത്ത് സാധാരണ സ്കൂളിലെ പുസ്തകങ്ങളും ഈ ഗവൺമെന്റിന്റെ പുസ്തകങ്ങളൊക്കെ വായിച്ച ഒരാളായിരിക്കും ഇനിയിപ്പം പറയാൻ പോകുന്നത് പശുവിന് ആരോഗ്യത്തോടെ എങ്ങനെ കൊണ്ടുണ്ട്, പശുവിനെ എപ്പോഴാണ് കറക്കേണ്ടത്, അതിനെപ്പോഴാ പുല്ലുണ്ട് എന്നാണോ സൂറത്തുൽ ബക്കറയിൽ പറയുന്നത്? അല്ലല്ലോ. ഇന്ന സൂറത്തുൽ ബക്കറത്തി യസ്തഖ്സിൽ അഹ്കാമ കുല്ലഹ, ശരീഅത്തിന്റെ എല്ലാ ഹുക്കുമും ഉൾക്കൊണ്ട ഒരു അധ്യായമാണ് സൂറത്തുൽ ബക്കറ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, ഇബ്നു മസ്ഊദിനൊക്കെ 20 വർഷം എടുത്തിട്ടാണ് സൂറത്തുൽ ബക്കർ പഠിച്ചത്. അതിൽ നിസ്കാരമുണ്ട്, നോമ്പുണ്ട്, സക്കാത്തുണ്ട്, ഹജ്ജുണ്ട്, യുദ്ധമുണ്ട്, യാത്രയുണ്ട്, നിക്കാഹുണ്ട്, തലാഖുണ്ട്, എല്ലാമുണ്ട്. പക്ഷെ ബക്കറ എന്നതിന് പേര്, അതിന് കാരണമായ ഒരു കഥയിൽ പറയുന്നത് അവരിൽപ്പെട്ട ഒരാള് മറ്റൊരാളെ കൊന്നപ്പോ ആ കൊന്നാളെ പിടിക്കാൻ വേണ്ടി അള്ളാഹു തആല പറഞ്ഞ ഒരു വിഷയം, ഒരു പശുവിനറുത്തിട്ട് ആ പശുവിന്റെ ഒരു കഷണം മാംസം കൊണ്ട് ഈ മയ്യത്തിനെ കൊണ്ടുപോയി സ്പർശിച്ചാൽ അവൻ പറയും ആരാണ് എന്നെ കൊന്നത്. അപ്പൊ ആ പശുവിന്റെ വിവരം അവിടെ പറഞ്ഞു. അപ്പൊ ഇങ്ങനെ ഓരോ സൂറത്തിന്റെയും യഥാർത്ഥ ചരിത്രവും അതിന്റെ വിശദാംശങ്ങളും ഒന്നും അറിയാതെ നമ്മൾ അങ്ങനെ ഓതുമ്പോ നമുക്കൊന്നും മനസ്സിലാവില്ല. അതേസമയത്ത് അതിൽ ഇങ്ങനെയുള്ള പൂർവികന്മാരായ കഴിഞ്ഞുപോയ ആളുകളുടെ കഥകൾ അള്ളാഹു പറയുന്നുണ്ട് നമുക്ക് പഠിക്കാൻ വേണ്ടി. അപ്പൊ ഈ ചോദ്യത്തിന്റെ മറുപടി ഞാൻ ചുരുക്കിക്കൊണ്ടിരിക്കാണ്. എനിക്ക് ഇവിടുന്ന് പോകണ്ട പടച്ചവനെ എന്നെ ഇവിടെ നിർത്തണം എന്നാണല്ലോ നമ്മൾ ജോയിൻ ചെയ്യുന്നത്. അപ്പൊ ഞാൻ മനസ്സിൽ നെഞ്ചിൽ കൈകോട്ട് ചോദിക്കുക, എനിക്ക് ഈ ഭൂമിയിൽ നിൽക്കാനുള്ള ധാർമ്മികമായ അവകാശമുണ്ടോ? ഞാൻ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? എന്റെ സുഹൃത്ത് ചുറ്റുപാടുമുള്ള ആളുകൾക്ക് ഞാൻ നന്മ ചെയ്യുന്നുണ്ടോ? വിഷമിക്കുന്നവൻ എന്റെ അടുത്ത് വരുമ്പോ ഞാൻ സഹായിക്കുന്നുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായും നിനക്ക് ഇവിടെ നിൽക്കാൻ പറ്റും. നിങ്ങൾക്കറിയുമോ ഇന്ത്യയുടെ സുൽത്താൻ എന്ന് നാം പറയുന്നത് ആരെയാണ്?
സുൽത്താനുൽ ഹിന്ദ് ഗരീബ് നവാസ് ഖാജാ മുഹമ്മദ് ചിസ്തി അജ്മീരി ഖദസല്ലാഹു സല്ലം. ഇപ്പൊ ഒരു വിഭാഗം ആളുകൾ വലിയ നിങ്ങളെയൊക്കെ കണ്ടുകൂടാ എന്ന രീതിയിലൊക്കെ ചെയ്യുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഭരണപരമായ ചില പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്നു എന്നൊക്കെ നമ്മൾ ധരിക്കാനുള്ള സാധ്യതയുള്ള ചില പ്രവർത്തനങ്ങൾ നാം കണ്ടുകൊണ്ടിരിക്കുന്നു. പക്ഷേ പല പ്രധാനമന്ത്രിമാരും അവരധികാരത്തിൽ ഒരു സത്യപ്രതിജ്ഞ ചെയ്തതിന്റെ തൊട്ടടുത്ത മാസത്തിൽ തന്നെ അവരതാ ഹജ അജ്മീരി തങ്ങളുടെ ഹദറത്തിലേക്ക് പോകുന്നു. അവർ മുസ്ലിങ്ങളാവണമെന്ന് യാതൊരു നിബന്ധനയില്ല. അവിടെ പോയിട്ട് ഒന്നുകിൽ അവിടെ ചാദർ ഇതുപോലുള്ള വർണ്ണ വസ്ത്രം കൊണ്ടുപോയി അവിടെ സംഭാവന കൊടുക്കുന്നു. ചിലപ്പോൾ അവിടെ ശുദ്ധജലത്തിന്റെ പൈപ്പുകൾ ഉണ്ടാക്കി കൊടുക്കുന്നു. അടിയന്തരാവസ്ഥ കഴിഞ്ഞിട്ട് രണ്ടാമതും അധികാരത്തിൽ വന്നപ്പോ പ്രധാനമന്ത്രി ചെയ്തതാണ്. അവിടുത്തെ താഴത്തെ വളരെ ജനങ്ങൾ തെങ്ങിപ്പാർക്കുന്ന ഉറൂസിന്റെ സമയത്തൊക്കെ കൂടെ അടുക്കാൻ പറ്റാത്ത തിരക്കുള്ള അജ്മീർ മക്കാമിന്റെ അവിടെ നിന്ന് അവിടുത്തെ ശിഷ്യന്മാർ താമസിക്കുന്ന താരാക്കടിന്റെ വലിയ മലയുടെ മുകളിലേക്ക് വലിയ ശുദ്ധജലത്തിന്റെ പൈപ്പ് ഇട്ടുണ്ട്. എന്തിനാണ്? അവർക്കറിയാം യഥാർത്ഥത്തിൽ ഡൽഹി നിയന്ത്രിക്കുന്നത് ഞങ്ങളല്ല, ഡൽഹി നിയന്ത്രിക്കുന്നത് ആത്മീയ നേതാക്കന്മാരാണ്. അത് ഖാജ മുഹിദ്ദീൻ ചിസ്തി തങ്ങളാണ്. ഒരു റെയിൽവേ സ്റ്റേഷന്റെയും ഒരു ട്രെയിനിന്റെയും പേരുള്ള ഹസ്രത്ത് നിസാമുദ്ദീൻ എന്ന് വയ്ക്കുമ്പോ ഇത് ഏതോ സ്റ്റേഷന്റെ പേര് മാത്രമായിരിക്കും. യഥാർത്ഥത്തിൽ അത് നിസാമുദ്ദീൻ ഔലിയാണല്ലോ. അദ്ദേഹത്തിന്റെ പേര് സ്റ്റേഷൻ ഇട്ടു, അദ്ദേഹത്തിന്റെ പേര് ട്രെയിൻ ഇട്ടു. അപ്പൊ അവരാണ് ഇതിന്റെ യഥാർത്ഥ ആളുകൾ. അവരെ ഒരിക്കലും ഡൽഹിയിൽ നിന്ന് ആരും പുറത്താക്കൂല, അജ്മീർ നിന്ന് പുറത്താക്കൂല. അവരവിടെ വേണമെന്നാണ് എല്ലാവരും ആഗ്രഹം. എന്നതുപോലെ നാം ജീവിക്കുന്ന പരിസരത്തും ഭൂമിയിലും ഇവർ വേണം പഠിച്ചവനെ എന്ന് ഈ ഭൂമിയും നമ്മുടെ ചുറ്റും ജീവിക്കുന്നവരും അതിനേക്കാൾ എല്ലാം ഉപരിയായി മലക്കുകളും മലക്കുകളുടെ ദുആ അല്ലാഹു ഉത്തരം നൽകും. അസർ സംസ്കാരത്തിന്റെ ശ്രേഷ്ഠത പറഞ്ഞ ഒരു ഹദീസ് സഹീൽ ബുഖാരിയിൽ നിങ്ങൾക്ക് കാണാം. ബാബു സലാത്തുൽ അസ്രി, അതിൽ പറയുന്നത് എന്താണ്? അസർ നിസ്കാരത്തിന്റെ ഒരു ശ്രേഷ്ഠതയായി പറയുകയാണ്, അവിടെ വരുന്ന മലക്കുകൾ, ആ മലക്കുകൾ പകലുള്ള മലക്കുകൾ അസറിന്റെയും നിസ്കാരവും കഴിഞ്ഞിട്ട് രേഖപ്പെടുത്തി അതിന്റെ യഥാർത്ഥ ആളുകൾക്ക് ദുആ ചെയ്തിട്ടേ അവർ ആകാശത്തിൽ കയറിപ്പോവുകയുള്ളൂ. മഗ്രിബിന്റെ സമയത്ത് പങ്കെടുക്കേണ്ട മലക്കുകൾ നേരത്തെ ഇറങ്ങി വന്നിട്ടുണ്ടാവും. രണ്ട് വിഭാഗം മലക്കുകളും ഒരുമിച്ച് കൂടുന്ന സമയമാണ് അസർ നിസ്കാരം. അതുകൊണ്ടാണ് സലാത്തുൽ ഉസ്ത എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട നിസ്കാരം. ഒരു പ്രബല അഭിപ്രായം അനുസരിച്ച് അത് അസറാണ് എന്ന് പറഞ്ഞതുപോലെ ആ മലക്കുകളുടെ ദുആ ഇവനിവിടെ നിൽക്കണം പഠിച്ചവനെ, ഇവന് ജീവിതകാലത്ത് മുഴുവനും അവൻ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നൊരു ദുആ നമുക്ക് വേണ്ടി വരുമോ ആകാശ ലോകത്ത്? എങ്കിൽ തീർച്ചയായും നമ്മുടെ ഈ പരീക്ഷണം നീങ്ങിപ്പോകും, നമുക്കൊന്നും സംഭവിക്കുകയില്ല. അതിലേക്ക് നമ്മെ എത്തിക്കാനുള്ള അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ അങ്ങനെയാണ്. രാഷ്ട്രീയം ഇവിടെ പറയേണ്ട വേദിയല്ല, നാട്ടുവിഷയം പറയേണ്ട വേദിയുമല്ല, മഹാന്മാരുടെ പരിസരമാണ്. പക്ഷെ നമുക്ക് ഓർമ്മയുണ്ടാകുന്നതിന് ഒരു ചെറിയ സംഭവം നിങ്ങൾ ഓർമ്മിക്കൂ. വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ മെമ്പറുകളിൽ നിന്നും സമ്മേളന സ്റ്റേജുകളിൽ നിന്നൊക്കെ ദ്വാചത് ആർക്കു വേണ്ടിയാണ്? യൂറോപ്പിലെ ബോസ്നിയ ഹെർസഗോവിന എന്ന് പറയുന്ന രണ്ട് മൂന്ന് നാടുകളിലെ മുസ്ലിങ്ങൾക്ക് വേണ്ടി ഇവിടെ ദുആ ചെയ്തു. ആ സമയത്ത് യഥാർത്ഥത്തിൽ ഒരു നാട്ടുകാര് തൊട്ടടുത്തുള്ള നാട്ടിലെ മുസ്ലിങ്ങളെ വംശ ഉന്മൂലനം ചെയ്യാനുള്ള ഭയങ്കര ശ്രമത്തിലായി. വലിയ വലിയ പീഡനത്തിന്റെ കഥകൾ അന്ന് ലോകത്ത് വന്നു. ലോകത്തുള്ള ആലിമ്യങ്ങൾ ചർച്ച ചെയ്ത വേദിയിൽ ബലാത്കാരമായി പീഡനം നടന്നതിന്റെ പേരിൽ ഇഷ്ടമില്ലാതെ ഗർഭം ചുമക്കേണ്ടി വന്ന ഒരു സ്ത്രീക്ക് ധാർമ്മിക നിയമപ്രകാരം അവളുടെ ആ ഗർഭം വേണ്ടെന്ന് വെക്കാനുള്ള അവകാശമുണ്ടോ എന്ന് ലോക പണ്ഡിത വേദിയിൽ ചർച്ച ചെയ്യേണ്ട ഘട്ടം വരെ വന്നു. വലിയ പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്നു. നിങ്ങൾക്കറിയാം യൂറോപ്പിന്റെ വസ്ത്രധാരണ രീതി. ഇപ്പൊ കഴിഞ്ഞ ദിവസം ട്രെയിനിൽ പോകുമ്പോ നമ്മളിപ്പോ ഒരു നിങ്ങളൊക്കെ പാകിട്ടുണ്ടാവും. തൊട്ടപ്പുറത്ത് ഒരു ക്രിസ്ത്യൻ മദർ ഉണ്ടായിരുന്നു. അവര് ചാര വലിയൊരു നിറയുള്ള ഒരു ഇന്ത്യകളൊക്കെ അവരൊട്ടിട്ടുണ്ട്. സാധാരണ നമ്മളൊക്കെ ധരിക്കുന്ന കേരളീയ വസ്ത്രം ഷർട്ടും ക്ലോത്തും അതും അത്യാവശ്യം നമ്മളെ ഡ്രസ്സൊക്കെ ദേഹമൊക്കെ കവർ ചെയ്യുന്നതാണ്.
അപ്പൊ രണ്ടു മൂന്ന് ടൂറിസ്റ്റുകൾ എവിടുന്നോ വന്ന വിദേശി യൂറോപ്യൻ ടൂറിസ്റ്റുകൾ അവര് അവർക്ക് ബുക്ക് ചെയ്ത സീറ്റിൽ ഇരിക്കാം. ആണുങ്ങൾ ധരിച്ച അത്ര വസ്ത്രം പോലും പെണ്ണുങ്ങളുടെ ദേഹത്തില്ല, ബാക്കിയെല്ലാം ഫ്രീ ആയിട്ട് ഇങ്ങനെ തുറന്നു വെച്ചു. അത് അവരുടെ നാട്ടിലെ വേഷശീതി അവരിവിടെ ചെയ്യാൻ, ഗവൺമെന്റിന് സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ടാണല്ലോ അങ്ങനെ ചെയ്യുന്നത്. അപ്പൊ ആ രീതിയിലുള്ള വസ്ത്രമായിരുന്നു ഈ പറഞ്ഞ ബോസ്നിയയിലും മറ്റൊക്കെ മുസ്ലിങ്ങൾ അടക്കം ഒരു പരിധിവരെ ഈ പ്രശ്നം ഉണ്ടാകുന്നതിന് മുമ്പ് ചെയ്തിരുന്നത്. പ്രശ്നം ഉണ്ടായപ്പോൾ മുസ്ലിങ്ങളാവുന്ന നമ്മള് ഇസ്ലാമിന്റെ നിയമം അനുസരിച്ച് വസ്ത്രധാരണ രീതി ശരിപ്പെടുത്തണം എന്ന് അവരുടെ പണ്ഡിതന്മാർ അവരോട് പറഞ്ഞു. സാധാരണക്കാർക്ക് ബോധമുദിച്ചു. അവര് ചെറിയ ട്രൗസറിൽ നിന്ന് മാറി നീളമുള്ള പാന്റ് ധരിക്കാൻ തുടങ്ങി. മുറിയൻ കുപ്പായത്തിൽ നിന്ന് മാറി നീളമുള്ള കുപ്പായം ധരിക്കാൻ തുടങ്ങി. അന്തസ്സുള്ള വസ്ത്രം ധരിക്കാൻ തുടങ്ങി. അതോടൊപ്പം അവരുടെ ഇബാദത്തിലേക്ക് ചിട്ട വരാൻ തുടങ്ങി. അവര് പറയുന്നു, അങ്ങനെ നമ്മളുടെ കണ്ണ് തുറപ്പിക്കുന്ന ഒരു പരീക്ഷണമാണ് ഞങ്ങൾക്ക് അല്ലാഹു തന്നത്. അതുകൊണ്ട് ഇതുവരെ പിന്നീട് ഞങ്ങൾ അത്തരം ഒരു വിഷയത്തിലേക്ക് ഒരിക്കലും പോയിട്ടില്ല. ഇപ്പൊ അവരുടെ ജീവിതം ഒരു എത്രയോ നന്മയിലേക്ക് വന്നു. അപ്പൊ ഇങ്ങനെ പറഞ്ഞത് കേട്ടില്ലെങ്കിൽ അടിച്ചു പിടിപ്പിക്കുക എന്ന് പറയുന്നത് പോലെ അള്ളാഹുവിന്റെ ചില പരീക്ഷണങ്ങൾ നമുക്ക് താങ്ങാൻ പറ്റുന്നതിലും അപ്പുറമായി പോകുമോ എന്ന് ഭയക്കേണ്ട ഒരു കാട്ടം. അപ്പൊ തീർച്ചയായും മുഅ്മിനീങ്ങൾ, ഇവിടെ വലിയ വലിയ ഉസ്താദന്മാര് സാദാത്തുങ്ങളൊക്കെ മുന്നിൽ നിന്നുകൊണ്ടാണ് 5-10 ലക്ഷം ആളുകൾ പങ്കെടുത്ത വേദികളിൽ നിന്ന് ദുആ ചെയ്യുന്നത് പരീക്ഷണം ഒരുങ്ങിപ്പോകാൻ വേണ്ടി. അപ്പൊ നമ്മൾ അവിടെ എന്ത് ചെയ്യണം എന്നതാണ് ചെറിയ വാക്കുകൾ ഞാൻ സൂചിപ്പിച്ചത്.